അപ്പോൾ മമ്മൂട്ടി എൻ്റെ അടുത്ത് മറ്റേ വരനാവശ്യമുണ്ട് ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, സത്യൻ സെറ്റിൽ പോയോ? ഞാൻ ഇല്ല. നിങ്ങളെന്താ മമ്മൂട്ടിക്ക് പഠിക്കണം? ഞാൻ എന്താണ് മമ്മൂട്ടിക്ക് പഠിക്കുന്നത്? അല്ല, ഞാൻ അവൻ്റെ സെറ്റിൽ പോകാറില്ല. ദുൽഖറിൻ്റെ, അത് ദുൽഖറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനൂപ് ഡയറക്റ്റ് ചെയ്യുന്നു. ഞാൻ ഞാൻ എന്തായാലും ആ സെറ്റിൽ പോകുന്നില്ല. അത് അവൻ അവൻ്റെ ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ ജോലി കൂടെ പോട്ടെ. മമ്മൂക്കയുടെ കൂടെ സിനിമ വരുന്നുണ്ട്. മമ്മൂട്ടിയെ വെച്ചാൽ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ മമ്മൂട്ടിയെ പ്രത്യേകിച്ച് ഭീഷ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നില്ല. അതെ അതെ അതെ. അല്ല, അപ്പൊ അത് നമ്മുടെ ഈ പിൻഗാമി കളിക്കളം പോലത്തെ സിനിമകളാണോ? ഞാൻ മനസ്സിൽ ഒരു കുറച്ച് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഞാനത് പറയാറായിട്ടില്ല. അത് കാരണം അടുത്ത പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത് എനിക്കിപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടില്ല. മകൾ റിലീസ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് അടുത്ത ആരാണ് അഭിനയിക്കേണ്ടത്, എന്താണ് സബ്ജക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ മമ്മൂട്ടി വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ്, രസകരമായൊരു സാധനം എൻ്റെ മനസ്സിലുണ്ട്. ഏത് സമയത്തും വന്നേക്കാം. അപ്പൊ ഈ രണ്ട് കൊല്ലം സിനിമ ചെയ്യാത്തതിന് വേണ്ടി ഈ കൊല്ലം രണ്ട് സിനിമ ചെയ്യൂ? അതൊന്നുമില്ല, ഇനി അടുത്ത വർഷം. ഇനി അടുത്ത വർഷം ഇനി പോവാണ് അന്തിക്കാടിലേക്ക്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്ത് നമ്മള് ആളുകൾക്ക് അതിൻ്റെ ഒരു പുതുമ കളയാൻ പാടില്ല. കാര്യം ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ പറയും സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ വരുന്നു പറഞ്ഞാൽ നമ്മൾ അഭിപ്രായം പോയി ചോദിക്കാതെ പോയി കാണും, ചോദിക്കില്ല. അപ്പോൾ അതൊരു ആ ഒരു കോൺഫിഡൻസ് നിലനിർത്തണമെങ്കിൽ തുടർച്ചയായിട്ട് സിനിമ ചെയ്യാതിരിക്കണം. അതൊന്ന്. മറ്റൊന്ന്, നമ്മൾ കുറേ ഇൻടേക്സ് വേണമല്ലോ നമുക്ക് സിനിമയ്ക്ക്. കുറച്ച് നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും വായിക്കാനുണ്ടാവും. പിന്നെ എനിക്ക് അവിടെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. അങ്ങനെയും ഡയറക്ടറുടെ പരിവേഷം അഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ അടുത്ത പ്രോജക്റ്റിലേക്ക് കയറുള്ളൂ. മോഹൻലാൽ ശ്രീനിവാസ് എന്നുള്ളത്, ശ്രീനിവാസനും ഞാനും കൂടി ഒരു കഥ മോഹൻലാലിനെ വെച്ചിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ കുറേ കഥകൾ ആലോചിക്കും. അപ്പൊ ഞാൻ പ്രകാശന് മുമ്പ് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. മോഹൻലാലും ഒരു യങ് ഹീറോയും വേറെയും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഒരു കഥ ആലോചിക്കാം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കിടക്കുന്നുണ്ട് അതിൻ്റെ. ഇപ്പോൾ ശ്രീനിവാസൻ തിരി സുഖലാത ഹോസ്പിറ്റലിൽ ചെയ്തു, ഇപ്പോൾ തിരിച്ചു വന്നു. അപ്പം അതിൻ്റെ ഒരു ഹെൽത്തൊക്കെ നോക്കണം. അപ്പോൾ ഏതാണ് ആദ്യം ചെയ്യാന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതി, ഒരു പ്രൊഡ്യൂസർക്കും ഒരു കമ്മിറ്റ്മെൻറ്റും കൊടുക്കില്ല, ഒരാളേക്കൊന്നും അഡ്വാൻസ് വാങ്ങാറില്ല. ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ എന്താ ചെയ്യുന്നത് ആ സിനിമ വരുന്ന സമയത്ത് തീരുമാനിക്കുകയുള്ളൂ. അപ്പോഴാണ് ആർക്കാണ് അത് ചെയ്യുന്നത്, ഏത് പ്രൊഡ്യൂസർ ചെയ്യണം, ഏത് നടൻ ചെയ്യണം, മനസ്സ് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാരെ വിളിക്കില്ലേ, അഡ്വാൻസ് വാങ്ങിച്ച ഇത്ര കാലമായി, എന്താണ് പടം ചേർത്ത്, എപ്പോഴാണ് മറ്റേ ഡേറ്റ്, ഇതൊക്കെ അതുകൊണ്ട് മനസ്സ് ഫ്രീ ആയിരിക്കുക, സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സാറിന്റെ ഒരു വളരെ വലിയൊരു സപ്പോർട്ട് ആയിരുന്നു കെ പി എസ് സി ലളിത എന്ന് പറയുന്നത്. വളരെ അമേസിംഗ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആക്ട്രസ്. പുള്ളിക്കാരിയുടെ വേർപാട് സാറിനെ എത്രത്തോളം? ചേച്ചിയുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് ഈ സിനിമയിലത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതായത് ഈ സിനിമ വൈകാരികമായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോൾ ജയറാമിനും മീരാജാസിനും കഴിഞ്ഞ ശേഷം വിളിച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് ബുക്ക് ചെയ്ത് ലളിതേച്ചീനാണ്. അപ്പോൾ ചേച്ചി എൻ്റെ സിനിമ തുടങ്ങുമ്പോൾ ചേച്ചി ആദ്യം തന്നെ വിചാരിക്കാതിലുണ്ടെന്ന്, ചേച്ചി തന്നെയല്ല ഇന്നസെൻ്റ് ആയാലും നെടുപുടിയായാലും അല്ലെങ്കിൽ ഒടുവിലൊക്കെ അന്ന് ഉണ്ടായിരുന്നവരൊക്കെ സത്യൻ്റെ സിനിമ തുടങ്ങുകയാണ് നമ്മളൊക്കെ ഉണ്ടാവും എന്നവർക്കൊക്കെ അറിയാമായിരുന്നു. അത്